നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെൽവയൽ തണ്ണീർത്തട നിയമം കാറ്റിൽ പറത്തി. സ്വകാര്യ വ്യക്തി ഇടത്തിരുത്തിയിൽ നെൽപ്പാടം നികത്തുന്നു. ആമണ്ടൂർ ഓളിയിൽ മുഹിയുദ്ദീൻ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണം സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള ബോധപൂർവ ശ്രമമെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. തൃശൂർ അയ്യന്തോളിയിൽ ഫ്ളാറ്റിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയും കോൺഗ്രസ് നേതാവുമായ റഷീദ് പാലക്കാട് കോടതിയിൽ കീഴടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. നെൽവയൽ തണ്ണീർത്തട നിയമം കാറ്റിൽ പറത്തി. ഇടത്തിരുത്തിയിൽ സ്വകാര്യ വ്യക്തി നെൽപ്പാടം നികത്തുന്നു. ഇടത്തിരുത്തിയിലുള്ള സ്വകാര്യ വ്യക്തിയാണ് തന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ നെൽപ്പാടം നികത്തുന്നത്. JCB ഉപയോഗിച്ച് 3 വലിയ കുളങ്ങൾ നിർമ്മിക്കുകയും ആ മണ്ണുപയോഗിച്ച് ബാക്കിയുള്ള സ്ഥലം നികത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. 1 മാസത്തോളമായി ഈ പ്രവൃത്തി തുടരുകയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഉടമ നിലം നികത്തൽ തുടരുകയാണ്. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് തരി പോലും വിലകൽപ്പിക്കാതെ വളരെ ധാർഷ്ട്യ മനോഭാവത്തോടു കൂടി തന്നെ അവിടെ പ്രവൃത്തി ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ ആർഡിയക്ക് ലെറ്റർ അയക്കുകയും വില്ലേജ് ഓഫീസറും അതിൻ്റെ എല്ലാം ഫോളോ അപ്പ് എല്ലാം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ തഹസിൽദാർക്കും RDOക്കും കളക്ടർക്കും മധുരകം പോലീസിലും SPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഏതാനും വർഷം മുൻപ് ഇതേ വ്യക്തി ഈ സ്ഥലത്തോട് ചേർന്ന 20 സെന്റ് സ്ഥലം കൽപ്പൊടിയിട്ട് നികത്തിയത് കലക്ടറുടെ ഉത്തരവ് പ്രകാരം പൂർവ്വസ്ഥിതിയിൽ ആക്കിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് AV സതീഷ്, കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിൽ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ഇതിൽ നിലവിലുള്ള രാജ്യത്തുള്ളൊരു നിയമം 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നിലവിലുള്ള നെൽപ്പാടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നിയമം മൂലം സംരക്ഷിക്കാനാണ് ആ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതനുസരിച്ച് ഒരു നെൽപ്പാടം പരിവർത്തനപ്പെടുത്തുന്നതിന് കൃത്യമായിട്ടുള്ള അധികാരികളിൽ നിന്നും കൃത്യമായിട്ടുള്ള പെർമിഷൻ അല്ലെങ്കിൽ അനുവാദം കിട്ടാതെ ഒരു പരിവർത്തന പ്രവർത്തനം പോലും ചെയ്യാൻ പാടില്ല. അത് കുളം കുഴിക്കുകയാലും റോഡുണ്ടാക്കുകയാലും അല്ലെങ്കിൽ തൈകൾ വെക്കുകയാലും മറ്റുള്ള കൃഷിയിലേക്ക് പോവുകയാണെങ്കിലും കൃത്യമായ പെർമിഷൻ അനുവാദം കിട്ടാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും ഈ നിയമം ലംഘിച്ചുകൊണ്ട് ഈ പാടങ്ങൾ നികത്തുകയോ ഭൂപരിവർത്തനം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിയമപ്രകാരം ആ വ്യക്തി 2 കൊല്ലത്തോളം ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ശിക്ഷ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ. ആമണ്ടൂർ ഓളിയിൽ മുഹിയുദ്ദീൻ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണം സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള ബോധപൂർവ ശ്രമമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. ആക്രമണം നടന്ന പള്ളി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപും ഈ പള്ളിക്ക് നേരെ ആക്രമണം നടന്നിട്ടും പ്രതികളെ പിടികൂടുവാൻ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാണെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും AC മൊയ്തീൻ ആവശ്യപ്പെട്ടു. PK ബിജു MP, MLMാരായ K രാധാകൃഷ്ണൻ, KV അബ്ദുൽ ഖാദർ, CPM നേതാക്കളായ NR ബാലൻ, KK രാമചന്ദ്രൻ, KS മുഹമ്മദ്, PK ചന്ദ്രശേഖരൻ, KK അബീദലി, MS നാരായണൻ, പുഷ്പ ശ്രീനിവാസൻ, നൌഷാദ് കൈതവളപ്പിൽ തുടങ്ങിയവരും ജില്ലാ സെക്രട്ടറിയോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ അയ്യന്തോളിൽ ഫ്ളാറ്റിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയും കോൺഗ്രസ് നേതാവുമായ റഷീദ് പാലക്കാട്ട് കോടതിയിൽ കീഴടങ്ങി. യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ പുതുക്കാട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ് റഷീദ്. കൊലപാതകത്തിന് ശേഷം റഷീദ് ഒളിവിലായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് KPCC മുൻ സെക്രട്ടറി MR രാംദാസിനെ തിങ്കളാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ സഹായിച്ചു, തെളിവ് നശിപ്പിച്ചു, പോലീസിന് തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാംദാസിനെ അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ സ്വദേശി സതീഷിനെ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് KPCC മുൻ സെക്രട്ടറി MR രാംദാസിനെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്ന 3-ാം തീയതി മുഖ്യപ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ റഷീദിനെയും കാമുകി ശാശ്വതിയെയും രക്ഷപ്പെടുത്തുവാൻ സഹായിച്ചത് രാംദാസാണെന്ന് പോലീസ് പറഞ്ഞു. കേസിലെ മറ്റൊരു പ്രതിയായ കൃഷ്ണപ്രസാദിനോട് കുറ്റമേൽക്കാൻ ആവശ്യപ്പെട്ടതും തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്താമെന്ന് ഉറപ്പു നൽകിയതും രാംദാസായിരുന്നു. ടെലിഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇയാൾക്ക് കേസിലുള്ള പങ്ക് വ്യക്തമായത്. നേരത്തെ ശാശ്വതി, കൃഷ്ണപ്രസാദ്, റഷീദിന്റെ സഹായികളായ രതീഷ്, ബിജു, സുനിൽ എന്നിവർ പിടിയിലായിരുന്നു. റഷീദ് കുഴൽപ്പണ സംഘങ്ങളുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായും പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. രാംദാസിന് ഇത്തരം സംഘങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കോടതി രാംദാസിനെ റിമാൻഡ് ചെയ്തു. ഇതിനിടയിൽ പ്രതി കോടതിയിൽ തലകറങ്ങി വീണിരുന്നു. TN പ്രതാപന്റെ പിന്മാറ്റം പ്രാദേശിക കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അനിശ്ചിതാവസ്ഥ. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന TN പ്രതാപന്റെ തീരുമാനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടുള്ള ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്.
എന്തുകൊണ്ട് ടി എൻ പ്രതാപൻ മത്സരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി ഇനിയും ലഭിച്ചിട്ടില്ല. ചെറുപ്പക്കാർക്ക് അവസരമൊരുക്കുവാനായി ഇക്കുറി മത്സരരംഗത്തുനിന്നും പിന്മാറുന്നുവെന്ന പ്രതാപന്റെ വിശദീകരണത്തിൽ തൃപ്തരല്ല അണികൾ. ഇക്കുറി പ്രതാപൻ കൈഭമംഗലം മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന പ്രചാരണം ശക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മുന്നൊരുക്കങ്ങൾ മണ്ഡലത്തിൽ പുരോഗമിച്ചു വരുന്നതിനിടയിലായിരുന്നു പ്രതാപന്റെ നാടകീയമായ പിന്മാറ്റം. മണ്ഡലത്തിലെ അടുത്ത വിശ്വസ്തരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു ഈ തീരുമാനം. എന്തുകൊണ്ടാണ് ടി എൻ പ്രതാപൻ പിന്മാറുന്നത് എന്ന രാഷ്ട്രീയ എതിരാളികളുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാനാകാതെ പ്രവർത്തകർ കുഴങ്ങുകയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ ചില അടിയൊഴുക്കുകളാണ് പ്രതാപന്റെ പിന്മാറ്റത്തിന് പിറയിലെന്ന പ്രചാരണവും ശക്തമാണ്. കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ അറിവോടെയാണ് പ്രതാപൻ പിന്മാറിയതെന്നും ചിലർ പറയുന്നുണ്ട്. മത്സരരംഗത്തു നിന്നും പിന്മാറിയ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനമോ അതല്ല പാർട്ടിയിലെ മറ്റു ചില ഉന്നത സ്ഥാനങ്ങളോ ലക്ഷ്യമിടുന്നുണ്ടെന്നും പ്രചാരണമുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല, ശക്തമായ ചില രാഷ്ട്രീയ സമ്മർദ്ദ നീക്കങ്ങളാണ് പ്രതാപന്റെ പിന്മാറ്റത്തിന് പിന്നിലെന്നും അവസാന നിമിഷത്തിൽ പ്രതാപൻ സ്ഥാനാർത്ഥിയായി തിരിച്ചെത്തുമെന്നും ചിലരെങ്കിലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൈഭമംഗലം മണ്ഡലത്തിൽ ശക്തമായൊരു മത്സരം പ്രതീക്ഷിച്ചിരുന്ന യു ഡി എഫ് പാളയത്തിൽ പ്രതാപന്റെ പിന്മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള നിരാശ ചെറുതല്ല. പ്രതാപന്റെ പിന്മാറ്റം ഇടതുപക്ഷം പ്രചാരണ ആയുധമാക്കുമെന്ന ആശങ്കയും യു ഡി എഫിനുണ്ട്. പ്രവചനാതീതമായ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണുകയേ നിവൃത്തിയുള്ളൂ. അറവുശാല സി എം മുഹമ്മദ് ഹാജി റോഡിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന സ്നേഹത്തണൽ കുടിവെള്ള വിതരണ സംവിധാനം നശിപ്പിച്ചതായി പരാതി. കടുത്ത ചൂടിൽ യാത്രക്കാർക്ക് ആശ്വാസമായി 2 വർഷം മുമ്പാണ് ശിഹാബ് തങ്ങളുടെ പേരിൽ സ്നേഹത്തണൽ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് കുടിവെള്ള പൈപ്പും സംഭരണിയും സമീപവാസിയായ യുവാവ് അടുത്തുള്ള കുളത്തിൽ എറിഞ്ഞു നശിപ്പിച്ചത്. സംഭവം കണ്ടുവന്ന എം എസ് എഫ് പ്രവർത്തകനായ നബീൽ ഷായെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതായും മധുരകം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ അറവുശാലയിൽ പ്രകടനം നടത്തി. കോൺഗ്രസ് മധുരകം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ക്യാമ്പ് സംഘടിപ്പിച്ചു. മധുരകം രാജീവ് ഭവനിൽ നടന്ന ക്യാമ്പ് ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. 5 വർഷം തികച്ചു ഭരിച്ചു എന്നുള്ളത് യു ഡി എഫിന്റെ അഭിമാനത്തോടുകൂടിയുള്ള നേട്ടമാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സുറച്ച തീരുമാനത്തോടുകൂടി മനഃപ്രവർത്തകരെ അറിയിക്കേണ്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ കക്ഷികൾ മാത്രമായിരുന്നു ഒരു പ്രതിപക്ഷമായി നമ്മൾ കണ്ടിരുന്നത്. ഇന്ന് ആ കാലഘട്ടം മാറി. ഇന്ന് വേറൊരു പ്രതിപക്ഷം കൂടി ഉടലെടുത്തിരിക്കുന്നു. പകുതി എസ് എൻ ഡി പിയും കുറെ ബി ജെ പിയും മറ്റെല്ലാം കൂടി ഒരു കൂട്ടുകെട്ടുകൾ നടത്തി വേറൊരു രാഷ്ട്രീയ പാർട്ടി കൂടി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ഒ എ ജെൻറിൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ, കെ എഫ് ഡൊമിനിക്, പി എൻ ബാലകൃഷ്ണൻ, കെ എം ജോസ്, സുനിൽ പി മേനോൻ, ഷിബു വർഗീസ്, ടി കെ വിശ്വനാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. ഇ എം എസ് എ കെ ജി ദിനാചരണത്തോടനുബന്ധിച്ച് സി പി എം ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റിയിൽ കുടുംബസംഗമം നടത്തി. ചന്ദ്രാപ്പിനി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന കുടുംബസംഗമം മധുരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് നവോത്ഥാനത്തിൽ നിന്ന് പുനരുദ്ധാനത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മളത് പറയാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കണോ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ ഫൽഗുണൻ അധ്യക്ഷത വഹിച്ചു. പി സി രാജീവ്, ടി എൻ അജയകുമാർ, എം കെ രാമേന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. ലോക ജലദിനത്തോടനുബന്ധിച്ച് കൈപ്പമംഗലം എം ഐ സി ഇംഗ്ലീഷ് സ്കൂളിൽ വിദ്യാർത്ഥികൾ ദാഹജലം നൽകി മാതൃകയായി. 3 പീടിക സെന്ററിലാണ് വിദ്യാർത്ഥികൾ യാത്രക്കാർക്ക് മോരും നാരങ്ങാവെള്ളവും നൽകിയത്. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ എ വി അബുബക്കർ മുസ്ലിയാർ, പ്രിൻസിപ്പൽ ഷാനിബ ലത്തീഫ്, സ്റ്റാഫ് സെക്രട്ടറി സാജു മോൾ, നസറുദ്ദീൻ, ഹസനുൽ ബന്ന, അഭിജിത്ത് എന്നിവരും സംസാരിച്ചു. വിദ്യാർത്ഥികളായ നിഹാൽ, അസ്ലം, അജ്നാസ്, ഹാഷിഖ്, ഷഹീൻ, ഹക്കീം, ഇർഷാദ്, ഹസീബ്, മുസ്തഫ, ഹാഫിസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദാഹജല വിതരണം നടത്തിയത്. കൈപമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ കെ ജി വിഭാഗം കോൺവൊക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു. ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുമ്പ് ഈ വിദ്യാലയത്തിൽ വന്നിരുന്നു, വളരെ കുറെ കൊല്ലം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ.
വരുമ്പോൾ ഇവിടെ പണിയൊക്കെ നടക്കുന്ന ഒരവസരമാണെന്ന് എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് വീണ്ടും വരാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായി. അത് വെറും സൗഭാഗ്യമല്ല, ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഗ്രാജുവേഷൻ ബിരുദം നൽകുന്ന വലിയൊരു പരിപാടിയാണ്. പണ്ടൊക്കെ നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊന്നും ബിരുദം കിട്ടുന്ന കാലമല്ല. അന്ന് പഠിച്ച് ഒരു ബി എ ഒക്കെ എത്തിച്ചേരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടണം, കാലം കഴിയും. അങ്ങനെയൊക്കെ എത്തിച്ചേരുന്നവർ വളരെ വിരളമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും രണ്ടു കൊല്ലം പഠിച്ചിട്ടാണ് എം എ ബിരുദമൊക്കെ നേടിയിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഇപ്പോഴും ഉണ്ട് എങ്കിലും ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന കാലമാണ്. പഴയതുപോലെ ഒന്നല്ല. ഞങ്ങൾ ആരും എൽ കെ ജിയിലോ യു കെ ജിയിലോ പോയി പഠിച്ചവരല്ല. പ്രിൻസിപ്പൽ പോലും എൽ കെ ജിയിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്കൂൾ പ്രിൻസിപ്പാൽ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ കെ എ ജമാലുദ്ദീൻ, സിഇഒ കെ എം അഹമ്മദ്, പി ടി എ വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള